സരിൻ ഈ പാർട്ടിയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയവനാണ്. അവൻ കൈ കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. പാർട്ടികൾ തന്നെ പ്രശ്നങ്ങൾ വലുതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചെറുതാക്കാനല്ല ശ്രമിക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ടത് 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതിന് പകരം ഇവരൊന്നും പാച്ച് ചെയ്യാനല്ല നോക്കുന്നത്. രാഷ്ട്രീയം ഞാൻ പറയുന്നത് ഇവർക്ക് ആർക്കും മാതൃകയാവുന്നില്ല. ഒരിക്കലും ജോസന്റെ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രസംഗമാണ് കേൾക്കാൻ വേണ്ടി തന്നെ എല്ലാ പാർട്ടിക്കാരും വരുന്നത്. അങ്ങനെ ഒരു പ്രസംഗമാണ് നടത്തുന്നത്. താങ്കളൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് എല്ലാരെയും കൂടി കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഇലക്ഷനില് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ മരണം ഒരു വല്ലാത്ത സംഭവം. അത് താങ്കൾ ഒരു കൊലപാതകമായിട്ടാണോ, പോലീസ് ഓഫീസറാണല്ലോ, ഒരു ആത്മഹത്യ പ്രേരണ മാത്രമാണോ കാണുന്നത്? അല്ല, വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിനായിരിക്കും കൂടുതൽ, ഈ ഇതില് മാങ്കൂട്ടത്തിനായിരിക്കും കൂടുതൽ ഭൂരിപക്ഷം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് കത്തി നിൽക്കുന്ന വേളയിലാണ് ഞങ്ങളിപ്പോൾ ഒരു വാക്കേഴ്സ് സംഘം, മോർണിംഗ് വാക്കേഴ്സ് സംഘം. അതിൽ പല രാഷ്ട്രീയവും പലർക്കും പല രാഷ്ട്രീയം പറയാനുണ്ട്. നന്ദകുമാർ സാറിനോടൊപ്പം കൂടിയിട്ടുള്ളത് ഏതാണ്ട് വിഭിന്നമായ രാഷ്ട്രീയ ചിന്തകളുള്ളവരാണ്. ഏതായാലും അവർക്കിടയിലേക്ക് നന്ദകുമാർ സാറ് ഉണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ തുടർന്നുള്ള ഒരു ചെറിയ ചർച്ച ഈ മോർണിംഗ് വാക്കിന് ശേഷം. ഈ കൂടിച്ചേരലിന്റെ പ്രത്യേകത എന്താ? അതിരാവിലെ ഞങ്ങളൊക്കെ ഒത്തുകൂടി ഒരു 3/4 മണിക്കൂർ നടന്ന ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ചായയും കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് രാവിലെ ഒരു ബൂസ്റ്റ് എല്ലാവർക്കും ഇത് കിട്ടും. അതാണ് ഞങ്ങളുടെ ഫോർട്ട് വാക്കേഴ്സ് ക്ലബിന്റെ മെയിൻ. അതായത് രാവിലത്തെ ഒരു ഫ്രഷ്നെസ് ഒരു എല്ലാവരും മനസ്സ് തുറന്ന് എല്ലാം മറക്കുന്നു. എല്ലാം പ്രധാന ഇതായിരിക്കും പിന്നെ കുറച്ച് ഫുഡ് അടിക്കും. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ LIC-യിലായിരുന്നു. ഇപ്പൊ ഞാൻ റോട്ടറി കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അഭിനയിക്കും, കുറച്ച് എഴുതും, അങ്ങനെ എഴുതും. പുസ്തകമല്ല, നാടകങ്ങൾ എഴുതുക, അങ്ങനത്തെ ശീലമുണ്ട്. പിന്നെ അഭിനയിക്കാൻ അഭിനയിക്കും. ഞാൻ നേരത്തെ സീരിയലൊക്കെ അഭിനയിച്ചത് എംപ്ലോയിഡ് ആയതുകൊണ്ട് പിന്നെ അവിടുന്ന് ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ട് നിർത്തിയതാണ്. രാഷ്ട്രീയം ഞാൻ പറയാറില്ല, ഇപ്പൊ നന്ദുമാർ ചോദിച്ചപ്പോൾ ഞാൻ പറയാം. പക്ഷെ വ്യക്തമായ അഭിപ്രായം പറയും, എനിക്ക് അതിന് ബേജാറൊന്നുമില്ല. 3 രാഷ്ട്രീയ പാർട്ടികളെ പറ്റും ഞാൻ വ്യക്തമായിട്ട് അഭിപ്രായം പറയും. ഞാൻ രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഒന്ന് പറയാമോ? കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കരുത്. ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. BJP നമുക്ക് തുടങ്ങാം. BJP ആണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു പാർട്ടി. BJP ആണ് നേരത്തെ, കാരണം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ ഇപ്പോൾ ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ ഇടയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. 10 വോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ ഒരാൾ ഇടഞ്ഞാൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ വോട്ട് പോകാമെന്ന് നോക്കായിരുന്നു. പക്ഷേ അത് പാച്ച് ചെയ്യാനല്ല അവർ നോക്കുന്നത്. ഇപ്പം ഇന്നലത്തെ സുരേന്ദ്രൻ പ്രസിഡന്റ് പോകുന്ന പുറത്തോളം നോക്കട്ടെ എന്നൊക്കെയാണ്. അത് ദാർഷ്ട്യമാണ്. ഈ ദാർഷ്ട്യമാണ് മിക്ക പാർട്ടികളുടെയും കുഴപ്പം. ഇടതുപക്ഷമായാലും ശരി, ഇവിടെ ഈ സരീനേക്കാളും നല്ല കാൻഡിഡേറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സരി ഇന്നലെ ചാടി വന്നിട്ടുള്ളതാണ്. സരിന് അങ്ങനെ ഒരു മോശം പേര് വരാൻ പാർട്ടിക്ക്, പാർട്ടിയുടെ എത്രയോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് കൂടി ഉണ്ട് അടുത്ത വർഷത്തിൽ. സ്ട്രോങ് ലീഡേഴ്സ്, വിനോളം അടക്കമുള്ള വളരെ സ്ട്രോങ് ലീഡേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് പാലക്കാട്. ഈസി ആയിട്ട് നല്ല കണ്ടിട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ചാടി വന്ന, ഇപ്പോൾ സരിന് ഇന്നലെ ചാടി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരുന്നല്ലോ. ഈ ചാടി വന്ന ഒരാളെ പിടിച്ചിട്ട് കാൻഡിഡേറ്റ് ആക്കേണ്ട ഒരു ഗതികേടൊന്നും വരുന്നു. BJP പോയി വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. BJP കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നല്ലത് നോക്കിയിട്ടാണ്. ഇതിപ്പോൾ നാളെ വീണ്ടും ആവർത്തിക്കാലോ. അതെ, തോറ്റു കഴിഞ്ഞാൽ എന്താവും? അതെ, നമ്മൾ ഒരാൾ ചാടി വരുമ്പോൾ അയാൾ എടുക്കേണ്ട കാര്യം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല. കാരണം അവിടെ എസ്റ്റാബ്ലിഷ് നിറയെ ടീമുകളുണ്ട്. അത് ഇതെന്തറിയോ, നല്ല നല്ല കാൻഡിഡേറ്റ്സ് ഉള്ളപ്പോ ഈ പുതിയൊരാളെ വന്നിട്ട് അതിപ്പോ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ വരില്ലേ? അവർക്ക് ഇതെന്ത്? ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്നു, ഇവരെ കുറ്റം പറഞ്ഞ ആള് ഇന്ന് വന്നിട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആവൊക്കെ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ആള് വരവാണ്, പുറത്തുനിന്നുള്ളവരവാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത പാർട്ടികളൊന്നുമില്ല. അവർ പിന്നെ എന്താ ഗുണം വെച്ചാൽ പാർട്ടികൾ തന്നെ പ്രശ്നങ്ങൾ വലുതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചെറുതാക്കാരല്ല ശ്രമിക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ടത് 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതിന് പകരം ഇവരൊന്നും പാച്ച് ചെയ്യാനല്ല നോക്കുന്നത്. രാഷ്ട്രീയം ഞാൻ പറയുന്നത് ഇവർക്ക് ആർക്കും മാതൃകയാവുന്നില്ല. ഒരിക്കലും മാതൃക. രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാണ് എല്ലാവരും. അതൊന്നും ഇപ്പൊ മാതൃക പുരുഷന്മാരെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ആരുള്ളത്? ഒറ്റാളില്ല. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം ഇത്ര കാലം ഇല്ലാത്ത ഒരു ത്രികോണ മത്സരമാണ്. അങ്ങയുടെ പേര് കൂടി ഒന്ന് പറയാം. വിജയ് അനുഭവങ്ങൾ എന്ന് പറയും. റഹ്മാൻ ഇവിടെ ഇപ്പൊ ജയിക്കാൻ സാധ്യതയുള്ളത് ടെക്സ്റ്റൈൽ ബിസിനസ്. ജയിക്കാൻ സാധ്യത വന്നിട്ട് 3 ആൾക്കുണ്ട്.
ഏകദേശം ഒരുപോലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളിലും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ജനങ്ങൾ ഇപ്പോൾ എന്നൊരു ശരിക്കും പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. താങ്കളൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് എല്ലാരെയും കൂടി കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരെയും തള്ളി പറയാനും പറ്റില്ല. അതുകൊണ്ടല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് എൻ്റെ അവസ്ഥ. മുസ്ലിം വോട്ട് എങ്ങോട്ട് മാറും? മുസ്ലിം വോട്ട് നോർമലായിട്ട് രാഹുലിന് തന്നെ കിട്ടാൻ സാധ്യത ഉള്ളൂ. അപ്പൊ അതിന് മറുപടി ആയല്ലോ. മറുപടിയാണ്, 35,000 വോട്ടുണ്ട് ഇവിടെ. 35,000 വോട്ടുണ്ട്, 38,000 ഉണ്ട്. അല്ല അത് ഈ പ്രാവശ്യം സരി ഇങ്ങോട്ട് ചാടിയത് കൊണ്ടുള്ള പറയും. പേര് ഹബീബ് എന്നാണ്. ദിവസം ഉണ്ടാവും ചായ കുടിക്കാനും വരാറുണ്ട്. ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചായ കുടി, അത് മസ്റ്റ് ആണ്. ഈ ചായ കുടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തോ ഈ ചായ കുടിനെ കുറിച്ച് എന്താ പറയാ? അല്ല ഇത് ഞങ്ങൾ ഇവിടെ എന്താ എല്ലാം സന്തോഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഹാപ്പിനെസ് ഹോർമോണിന്റെ ഒരു വർദ്ധനമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോവാ. അതായത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ തുറന്ന് സംസാരം. തീർച്ചയായും ഞങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് എല്ലാവരും ഒരു സന്തോഷം പങ്കിട്ട്. അതെ, എല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളും എല്ലാം പലതും അത് ഉണ്ടാകും. എല്ലാവർക്കും ഓരോരുത്തരുടെ മനസ്സിലും ഓരോ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. എന്നാലും ഞങ്ങൾ എല്ലാവരും എല്ലാം യോജിച്ച് അനുസരിച്ച് ഞങ്ങൾ പോകണം. ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇവിടെ ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ എങ്ങനെയായിരുന്നു ഉണ്ടാവണം? അതിപ്പോ നമുക്ക് അത് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ പാർട്ടിയുടെ ഉള്ളിലും എല്ലാവർക്കും ഉണ്ടല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണണ്ടല്ലോ. എന്നാലും ആര് ജയിക്കാനാ സാധ്യത? പൊതുവെ അവര് അങ്ങനെയല്ല അഭിപ്രായം പറയണ്ട. ശോഭയ്ക്ക് ഒരു മുൻതൂക്കം കിട്ടുന്നൊക്കെ പറയണ്ട്. പക്ഷേ നമുക്ക് ഇപ്പൊ എത്രത്തോളം ആഴത്തിലായാലൊന്നും ആദ്യമായി ശോഭാ സുരേന്ദ്രനല്ലേ ബി ജെ പി വോട്ട് പിടിച്ചു കൊടുത്തത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനു മുമ്പ് ശ്രീധരേട്ടൻ ശ്രീധരേട്ടൻ നിന്നിട്ടുണ്ടല്ലോ 2016. അല്ല നിയമസഭാ സീറ്റ്. അല്ല അതെ, 2016 നിയമസഭ സീറ്റിൽ വലിയൊരു ഹൈക്ക് വോട്ടില് ഡെവലപ്പ് ചെയ്തത് ശോഭാ സുരേന്ദ്രനാണ്. അതിനുശേഷം അവര് ആറ്റിങ്ങല് പോയിട്ട് അവിടെയും ഹൈക്ക് ഉണ്ടാക്കി. അതിനുശേഷം അവര് ആലപ്പുഴ പോയിട്ട് ആളെ സംഘടിപ്പിക്കാൻ. അല്ല അവരെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവരെ ഒതുക്കുന്ന അവർക്ക് സ്ഥാനം കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ് ഈ ഇലക്ഷൻ? ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മൊത്തമായിട്ടുള്ള എല്ലാം പൊതുവായിട്ടുള്ള സംഭവം തന്നെയല്ലേ ഇതിൽ വരിക. മെഡിക്കൽ കോളേജ് ആരാ കൊണ്ടുവന്ന്? ഷാഫി പറമ്പിലാണ്. ഷാഫി അത് അത് തുറന്ന് പറഞ്ഞേ. കെ എസ് ആർ ടി സി ഞങ്ങളെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു ഫോട്ടോ വർക്കേഴ്സ് ക്ലബിലെ അംഗങ്ങളാണ്. പക്ഷെ എങ്കിലും ഞങ്ങളെല്ലാവരും എൻ്റെ പേര് ദേവദാസനാണ്. ഞാൻ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞാനിവിടെ കുന്നത്തൂർമേട് തന്നെയാണ് താമസം. അപ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും രാവിലെ ഒരു 7 മണിക്ക് വന്ന് 1 മണിക്കൂർ വ്യായാമങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ മിൽമയിൽ വന്ന് ചായ കുടിച്ച് ഞങ്ങൾ ചായ കുടിക്കുന്നതൊക്കെ ഷെയർ ചെയ്ത് ാണ് പൈസ എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈക്വലൈറ്റ് ചെയ്യുക. ഒരു വീക്ക്ലി വൺസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സൺഡേ. ഈ പൊതുവേ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്, ഏകദേശം ഒരു ഏജ് ഒരു എബോവ് 50 ആണ് ഏകദേശം ആൾമോസ്റ്റ്. അതിനൊരു കൂട്ടായ്മ. അപ്പോൾ ഒരു കൂട്ടായ്മ ഞങ്ങൾ 1 മണിക്കൂർ വന്ന് ഇരുന്ന് പിന്നെ കുറെ ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് 9 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയുക. ഏകദേശം ഫാമിലിയൊക്കെ സെറ്റിൽ കുട്ടികളാണ്. എല്ലാവരും ഫാമിലി സെറ്റിൽമായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും ഒരു ഒന്നിച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള ഒരു മാതൃകയാണ്. അപ്പൊ ഈ ഇലക്ഷനിൽ നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ മരണം ഒരു വല്ലാത്ത സംഭവമാണ്. അത് താങ്കൾ ഒരു കൊലപാതകമായിട്ടാണോ, പോലീസ് ഓഫീസറാണല്ലോ, ഒരു ആത്മഹത്യ പ്രേരണ മാത്രമാണോ കാണുന്നത്? ഇത് നമുക്ക് കൊലപാതകം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ആത്മഹത്യ പ്രേരണ കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന എല്ലാം അറിയുന്ന ഒരു വ്യക്തി ഒരു എന്തെങ്കിലും ഒരു ഒരു ഇത് പറയുമ്പോഴേക്കും അത് കേട്ടിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ പാടില്ല. പക്ഷെ അങ്ങനെ വരുത്തി തീർത്തു എന്നുള്ളതാണ് പിന്നെ ഇവരുടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് സൃഷ്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊരു ചോദ്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ്റ്റ് മാസർ ഇത് ബന്ധുക്കൾ വന്നിട്ടല്ലേ നടത്തേണ്ടിരുന്നു? തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടാണ് ധൃതി പിടിച്ച് നടത്തിയത് എന്തുകൊണ്ടാണെന്നുള്ളത് പൊളിറ്റിക്കൽ
പരമായിട്ടുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങളാകാം എന്നാണ് നമ്മൾ ആത്മഹത്യ മാത്രമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ വെയിറ്റ് ചെയ്ത് കൃത്യമായി നടത്തണ്ടേ? തീർച്ചയായിട്ടും ആത്മഹത്യയാണെങ്കിൽ നമ്മൾ ബന്ധുക്കളെയും വിളിച്ച് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരുടെ സാന്നിധ്യത്തിലാണ് നടത്തേണ്ടത് അല്ലേ? ഈ കയർ എവിടുന്ന് കിട്ടിയെന്ന് കണ്ടെത്തണ്ടേ? അതാണ് അതിനെ പറ്റി ഞങ്ങൾ കൂടുതലായിട്ട് പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണ് അതിനെ പറ്റി കൂടുതലായിട്ട്. വാതിൽ തുറന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ഒരിക്കലും ഇല്ല. അപ്പൊ ആത്മഹത്യയോട് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഇഷ്യൂസ് അതെ, വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാള് വാതിൽ തുറന്നിട്ടില്ല എന്നുള്ള സൈക്കോളജി ഉണ്ട്. എന്റെ പേര് അബ്ദുൽ ഖുദ്ദൂസ്, ഞാൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ. മുനിസിപ്പൽ ചെയർമാനാണ്? 10 മുതൽ 14 വരെ ചെയർമാൻ. ഓ, പാലക്കാട് കോൺഗ്രസ്. കോൺഗ്രസ്? അപ്പൊ ഞാൻ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയുള്ളൂ, ഇവിടെ രാഹുൽ. അപ്പൊ തിരിച്ച് ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞോളൂ. ഈ രാഹുൽ മാങ്കുട്ട് എന്താ സരിനെ പോയി കൈ കൊടുത്ത കൈ അതൊക്കെ സരിൻ ഈ പാർട്ടിയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയവനാണ്. അവന് കൈ കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല, കൈ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് സരിൻ അത്രയും വെറുക്കുന്നത്? ഈ പാർട്ടിയിൽ തലേദിവസം വരുന്നിട്ട് പിറ്റേ ദിവസം ബി ജെ പിക്ക് പോയി, അവിടെ സീറ്റ് കിട്ടാതായപ്പോ മാർക്സ് പാർട്ടിക്ക് പോയി. അതുകൊണ്ട് വെറുക്കണം. അതായത് പിണറായിനെ ചീത്ത പറഞ്ഞ, ആർഎസ്എസിനെ ചീത്ത പറഞ്ഞ ആള് ഒരു ദിവസം കൊണ്ട് ഓൾ റൗണ്ട് അടിക്കണം. അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ല, ചതിച്ചു എന്നുള്ളതാണ്. ഇപ്രാവശ്യം ആര് ജയിക്കാൻ സാധ്യത? രാഹുൽ മാങ്കൂട്ടം. എന്തൊക്കെ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാനുള്ള സാഹചര്യം ഇവിടെ സാഫി ചെയ്ത വികസനം ഒന്ന്, പിന്നെ എൽ ഡി എഫിന്റെ കൊള്ളറായ്മ രണ്ട്, പിന്നെ ബി ജെ പി യു ആയിട്ടുള്ള വെറുപ്പ് മൂന്ന്. ഈ നവീൻ ബാബുവിന്റെ ഭരണം എത്രമാത്രം എഫക്ട് ചെയ്യും? അത് എഫക്ട് ചെയ്യും. സ്ത്രീകളുടെ ഇടയിലൊക്കെ എഫക്ട് ചെയ്യും. പിന്നെ ഈ ബി ജെ പിയിലുള്ള ഈ ഇപ്പോഴത്തെ പ്രോബ്ലംസ്, ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നതും സന്ദീപ് വാര്യർക്കുള്ള ആൾക്കാർ സീറ്റ് കൊടുക്കാതെ എത്രമാത്രം എഫക്ട് ചെയ്യും? കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇവിടെ ബി ജെ പിയിൽ എത്രമാത്രം മേധാവിത്വമുണ്ട് കൃഷ്ണദാസിന്? കൃഷ്ണകുമാറിനെ സാർ, ബി ജെ പിയിൽ മേധാവിത്വം കൃഷ്ണകുമാറിനുണ്ട്. അണികള് കൗൺസിലേഴ്സ് ഒന്നും കൂടെ ഇല്ല. ആണോ? എത്ര പേര്? 22-23 പേരല്ലേ? 28 പേര്. 22 പേരിൽ എത്ര പേര് കൂടി ഉണ്ട്? അത് ഇത്ര പേരെന്ന് പറയാൻ പാടില്ല. പിന്നെ അവരോട് ചോദിച്ചാൽ, ഓരോരുത്തരോട് ചോദിച്ചാൽ അവർ പറയും. ഈ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ നിർത്തുന്നതിൽ എത്രമാത്രം ബി ജെ പി അണികളിൽ എതിർപ്പുണ്ട്? അവരാണല്ലോ നേതൃത്വം, കൃഷ്ണകുമാറിൻ്റെ ആളാണ് നേതൃത്വം. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഇവിടെ എന്ത് മാത്രമാണ്? ശോഭാ സുരേന്ദ്രനായാലും കോൺഗ്രസ് ജയിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും പിന്നെ എല്ലാം ഒന്നു തന്നെയാണ്, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ തൃശ്ശൂർ പൂരം എത്രമാത്രം ഇവിടെ എഫക്ട് ചെയ്യും? തൃശ്ശൂർ പൂരം കലക്കിയത് അത് അറിയില്ല. ഇവിടെ അത്രമാത്രം ഇല്ല എന്നാണ് പറയാനർത്ഥം. താങ്കളെപ്പോലുള്ള ഒരു സി പി എമ്മിനും 100% അല്ല കോൺഗ്രസിന് 100% പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ വലിയ എഫക്റ്റ് ഉണ്ടാവുന്നില്ല. ഈ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് എന്തായാലും സുരേഷ് ഗോപിനെ കുറിച്ച് അഭിപ്രായം പറയണ്ടല്ലോ, ജനങ്ങൾക്ക് അറിയില്ല. ഒരു പരിഹാസ കഥാപാത്രമായി കേന്ദ്രമന്ത്രിയായിട്ട് നമ്മൾ കാണുന്നില്ലേ? അദ്ദേഹം ആദ്യം പറഞ്ഞത് ജനങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങളാരും എന്റെ അടുത്ത് പരാതിയെ വരണ്ട, അവിടെ ബി ജെ പി പ്രസിഡന്റിന് കൊടുത്താൽ മതി ഇനി മേലെന്ന് പറഞ്ഞാൽ. അതിനെ കുറിച്ച് എന്താണ് സുരേഷ് ഗോപി എവിടെ നിന്ന് ഇറങ്ങണോ അവിടുത്തെ കാര്യം ചോദിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതും ചോദിക്കാൻ പാടില്ല. വീട്ടിൽ വീട്ടിലെ കാര്യം ചോദിച്ചാൽ. പിന്നെ അദ്ദേഹം പിണറായിനെ പോലെ മൂവ് ഔട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടായി, പിണറായും കുറച്ച് ഇംഗ്ലീഷ് ആക്കി മാറ്റി. ഞങ്ങളെ സംബന്ധിച്ചോളം സുരേഷ് ഗോപി, പിണറായി പിന്നെ എല്ലാം ഒന്നാണ്. ഇവിടെ എന്തായാലും എത്ര വോട്ട് നയിക്കും? ഒരു 10,000 ജയിക്കും. 10,000 മുകളിൽ ജയിക്കും ഉറപ്പായിട്ട്? ഉറപ്പ്. ഈ ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണദാസിന് കിട്ടുമോ? കിട്ടില്ല. കൃഷ്ണകുമാറിന് കിട്ടുമോ? കിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒരുപാട് വോട്ട് ശ്രീധരന് കിട്ടിയിട്ടുണ്ട്, അത് ഇപ്രാവശ്യം കൃഷ്ണകുമാറിന് കിട്ടില്ല. ഓക്കെ ഓക്കെ, പറയൂ, പേര് പറയൂ. അബ്ദുൽ സത്താർ. എന്റെ പേര് അബ്ദുൽ സത്താർ. എന്ത് ചെയ്യുന്നു? മിഠായി കച്ചവടം. മിഠായി കച്ചവടം. രണ്ടു തരത്തിൽ മിഠായി ഗുണമുണ്ട്. ഒന്ന് മിഠായി കൊടുത്ത് എല്ലാരും സുഖിപ്പിക്കും, സന്തോഷിപ്പിക്കും, മറുഭാഗത്ത് പ്രമേഹമൊക്കെ കൊടുത്ത് കിടപ്പിക്കും, ഹോസ്പിറ്റലുകാർക്ക് സന്തോഷമാണ്. ഹോൾസെയിലായിട്ട് സൂക്കേട് കൊടുക്കും. ഓക്കെ, സൂക്കേട് കൊടുക്കില്ല. സൂക്കേട് വരണ്ടെന്നുള്ള ഒരു കാലത്ത് മധുരം കഴിക്കേണ്ട. എന്തൊക്കെ മിഠായി?
അത് ഒരുപാട് നാടൻ മിഠായികളൊക്കെ പ്രാവശ്യം. ഈ ഷുഗർ ഫ്രീ മിഠായി ഉണ്ടോ? അതില്ല, ഷുഗർ ഫ്രീ മിഠായി ഇല്ല. മിഠായി കഴിച്ചാൽ ഷുഗർ വരും. ഈ എത്ര കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ? ഞാൻ 40 വർഷമായി. ഈ സിറ്റി തന്നെയാണ്? സിറ്റി തന്നെയാണ്. ഈ ഇലക്ഷനിൽ ആര് ജയിക്കും? മാങ്കൂട്ടൻ ജയിക്കും. എന്തുകൊണ്ട്? അത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ കുറെ ഇഷ്ടമാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമാണ്, മാർക്സുകാർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരു മര്യാദയാണ് കാണിച്ചാൽ കൈ കൊടുത്തിട്ട് തൊടാതെ ശരീരനെ ഒന്ന് കൈ കൊടുത്തിട്ട് തൊടാതെ. അത് ബുദ്ധുസണ്ണം പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്നലെ കോൺഗ്രസ്, ഇന്ന് മാർക്സിസ്റ്റ്, എങ്ങനെ കൈ കൊടുക്കും? ഞാൻ കൈ കൊടുക്കില്ല, പിന്നെ ഷാഫി കൈ കൊടുക്കും. അതുവരെ തള്ളി പറഞ്ഞോണ്ടാണ്, അതുവരെ പറഞ്ഞൊക്കെ തള്ളി പറഞ്ഞ് വിഴുങ്ങി, ചതിച്ചതൊക്കെ വിഴുങ്ങി, ചതിച്ചതൊക്കെ വിഴുങ്ങി. അയാള് ചെയ്ത് ശരിയല്ലല്ലോ. എത്ര വോട്ടിന് രാഹുൽ മാങ്കൂട്ടൻ ചെയ്തു? എന്റെ അഭിപ്രായത്തിൽ ഒരു 15-ന്റെ 15,000 കോടി. ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഒന്ന് വോട്ടെടുത്ത് വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ല വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിനായിരിക്കും കൂടുതൽ, ഈ ഇതില് മാങ്കൂട്ടത്തിനായിരിക്കും കൂടുതൽ ഭൂരിപക്ഷം ആണ് ഇതില്. ഇത് ഈ ചർച്ചയിൽ തന്നെ ഒന്ന് ഉള്ളോട്ട് ചായ ഇങ്ങനെയുണ്ട്, അടിപൊളി ചായയാണ്. ചായ പരിപ്പുവട, പരിപ്പുവട ഏതാ? പരിപ്പുവടയാണ് സൂപ്പർ. പരിപ്പുവടയും ചായ ഒക്കെ സൂപ്പർ ആണ്. കുഴപ്പമില്ല. എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ വാക്കേഴ്സ് ക്ലബ്ബിൽ ഇവിടെ ഗ്യാങ് ചേർന്നതിന് ശേഷം ഒരു വർഷം മേലായി. അപ്പോൾ എല്ലാ പകല കാലത്ത് നിന്നൊരു നടപ്പും കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് പിരിയ. അതിൽ തന്നെ എല്ലാ സംസാരവും ഉണ്ടാവും, രാഷ്ട്രീയമായിട്ടും ജാതി മതമൊന്നും ഇല്ല. എല്ലാവരും എല്ലാ ജാതിക്കാരും ഉണ്ട് ഇവിടെ. എല്ലാം ഫിഫ്റ്റി പ്ലസ് ആണ് എല്ലാവരും ഇവിടെ. എല്ലാവരും ടെൻഷനും ഇല്ല ഇവിടെ. ചിരിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പരിതാപങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. രാഷ്ട്രീയപരമാണെങ്കിൽ ഇതിൽ തന്നെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ SFA ആയിരുന്നു. ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ SFAയുടേതായിരുന്നു. ഇപ്പം മോഡി ഫാനിൽ ഞാൻ ഇപ്പോൾ BJP മീൻ മോഡിയുടെ ഫാൻ. അതിപ്പോൾ പാലക്കാട് ഇപ്പോൾ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചുകൂടി അത്ര ടഫായി ഉണ്ടാവില്ല, കുറച്ചുകൂടി ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആണ്. ഈ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്ഷണിക്കാൻ വന്നു, പല പ്രസംഗിക്കാൻ വന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ ആളുകളും എഴുന്നേറ്റ് പോയി. ജോസന്റെ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ തീ പ്രസംഗമാണ്. അത് കേൾക്കാൻ വേണ്ടി തന്നെ എല്ലാ പാർട്ടിക്കാരെയാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രസംഗമാണ് നടത്തുന്നത്. നല്ല ജനമുന്തിനുള്ള നേതാവാണ്. ഇലക്ഷനും അതേമാതിരി തന്നെ നിർത്തിയതെങ്കിൽ, പക്ഷേ കൃഷ്ണമാറോ ലോക്കലായിട്ട് എല്ലാവർക്കും അറിയുന്ന ആളായത് കൊണ്ട് പാലക്കാടുകാരായ എല്ലാ സമയത്ത് ഒരാളെ തന്നെ കൊണ്ടിട്ടാ മടുക്കില്ല ആൾക്കാർക്ക്. പക്ഷെ അറിയപ്പെടുന്ന അല്ല, നല്ല ചോദ്യമാണ്. എല്ലാ കാര്യങ്ങളിലും കൗൺസിലറായിട്ട് അദ്ദേഹം, കൗൺസിലറായി ചെയർമാനായിട്ട് അദ്ദേഹം, MPയുടെ അദ്ദേഹം, MLA അദ്ദേഹം. എന്തായാലും ഒരാളെ കണ്ടുപിടിക്കണം. നിങ്ങൾ നല്ല ചോദ്യമാണ്, അടുത്ത് ചിന്തിക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ജയിക്കോ ദോഷ അദ്ദേഹം മാന്യനായ ഒരാളാണ്. എല്ലാവരും എന്റെ നമ്പർ എടുക്കണം, ഞാൻ എല്ലാവരും അയച്ചാലും. എല്ലാവരും കൈ കൊടുക്കുന്ന ആളാണ്, തിരസ്കരിക്കില്ല പറയാം. എല്ലാവരും കൈ കൊടുക്കുന്ന ആളാണ് പറയാം. ശ്രീധരനായിട്ട് കമ്പയർ ചെയ്യുമ്പോ പേഴ്സണൽ വോട്ട് ജീതർ കിട്ടിയിട്ടുണ്ട്. എന്നാ പോലും പുള്ളിയുടെ പൊളിറ്റിക്കലായിട്ടുള്ളതും ലോക്കലായിട്ടുള്ള അറിയപ്പെടുന്നതിനെ പറ്റിയിട്ട് ഒരു ചാൻസസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മാങ്കൂട്ടം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെറിന്റെ കാര്യത്തിൽ വലിയ വിശ്വാസമില്ല, പക്ഷെ രണ്ട് ടഫ് തന്നെയാണ്. ഒന്നാം സാർ രണ്ടാം സാറാണ്, ഇതെന്തായിരിക്കും അങ്ങനെ ഒരു ടൗൺ നിൽക്കുന്നത്? ഈ നടത്തം നമ്മളെ ആരോഗ്യത്തിന് ഗുണകരമാണ്, മനസ്സിന് സന്തോഷമാണ്. ഈ കൂട്ടായ്മ മനസ്സിന് സന്തോഷമാണ്. ഇവിടെ ഇലക്ഷൻ ആര് തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ പ്രശ്നമല്ല. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിന്റെ പേരിൽ യാതൊരു ഭിന്നിപ്പും ഇല്ല. ഇതായിരിക്കണം മാതൃക. അല്ലാതെ വ്യത്യസ്ത രാഷ്ട്രീയം, വ്യത്യസ്ത ജാതി, വ്യത്യസ്ത മതം. അപ്പം അങ്ങനെ തന്നെ എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.